തൃശൂർ കൊരട്ടി സ്റ്റേഷനിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് വീണ് രണ്ട് യുവാക്കൾ മരിച്ചു. കൃഷ്ണകുമാർ, സഞ്ജയ് എന്നിവരാണ് മരിച്ചത്. കൊരട്ടിയിൽ സ്റ്റോപ്പില്ലാത്ത ട്രെയിനിൽ നിന്നും ഇറങ്ങാനുള്ള ശ്രമത്തിനിടെയാണ് ഈ അപകടം എന്നതാണ് നിഗമനം. എം എസ് ലിഷോയാണ് വിവരങ്ങളുമായി. ലിഷോ, ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് വീണും ട്രെയിനിൽ കയറാൻ ശ്രമിക്കുമ്പോഴും നിരവധി അപകടങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. സമാനമായൊരു വലിയ ദുരന്തം, ചെറിയ പ്രായമുള്ള രണ്ട് ചെറുപ്പക്കാർ അവരുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു. ഇത് പുലർച്ചെ ഈ അപകടം എങ്ങനെ ഉണ്ടായി എന്നത് കൂടുതൽ വ്യക്തമാക്കുന്നുണ്ടോ? ആരെങ്കിലും കണ്ടിരുന്നോ? ആരും തന്നെ കണ്ടിരുന്നില്ല എന്നുള്ളതാണ്. അതായത് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നതെന്നാണ് പ്രാഥമിക നിഗമനം. ആ ഒരു സമയത്ത് 2 ട്രെയിനുകളാണ് കൊരട്ടി വഴി തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്നത്. മംഗളൂരു എക്സ്പ്രസും അമൃത എക്സ്പ്രസുമാണ് ഈ 2 ട്രെയിനുകളാണ് കൊരട്ടി വഴി പോയിരുന്നത്. പക്ഷേ ഈ 2 ട്രെയിനുകൾക്കും കൊരട്ടിയിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നില്ല. എറണാകുളത്ത് നിന്ന് ഇവർ മടങ്ങി വരികയായിരുന്നു കൊരട്ടിയിലേക്ക്. അതിനിടയിലാണ് ഈ ട്രെയിനിൽ കയറിയത്. കൊരട്ടിയിൽ സ്റ്റോപ്പ് ഇല്ലാത്തതിനാൽ ഇവിടെ ചാടിയിറങ്ങിയതിന് തുടർന്ന് ആണ് ഈ അപകടം ഉണ്ടായതെന്നാണ് കണക്കാക്കുന്നത്. കൂടാതെ ആ ഒരു അപകടം നടന്നത് 1 മണിക്ക് മുൻപായാണ് കണക്കാക്കുന്നത്. പക്ഷെ ഈ ഈ രണ്ടുപേരുടെയും മൃതദേഹം കണ്ടെത്തിയത് ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടിയാണ്. ആളുകൾ, അതായത് ഇവർ ഒരുമിച്ച് യാത്ര ചെയ്തവരാണ് എന്നത് ഉറപ്പിക്കുന്നുണ്ടോ? ഇവർ വിദ്യാർത്ഥികളാണ് എന്നതാണല്ലോ ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ മൃതശരീരങ്ങളും ഒരു ട്രെയിനിൽ നിന്ന് ഒരുമിച്ചിറങ്ങുമ്പോൾ സംഭവിച്ചതാണ്, അടുത്തടുത്താണ് എന്നതാണോ ലിഷോയി? ഈ രണ്ടുപേരും ബന്ധുക്കളാണ്. അതായത് ഇവരുടെ അമ്മയുടെ സഹോദരിയുടെ മക്കൾ രണ്ടുപേരും, അത്തരത്തിൽ രണ്ടുപേരും ബന്ധുക്കളാണ്. ഈ രണ്ടുപേരും ഒന്നിച്ചാണ് എറണാകുളത്ത് പോയതും സ്ഥിരമായി ഒരുമിച്ചാണ് ഇവർ യാത്ര ചെയ്യാറുള്ളത് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അങ്ങനെ ഇവർ മടങ്ങി വരുന്ന സമയത്താണ്, എറണാകുളത്ത് നിന്നും തൃശ്ശൂരിലേക്ക് കൊരട്ടിയിലേക്ക് മടങ്ങി വരുന്ന സമയത്താണ് ഈ ഒരു അപകടം ഉണ്ടായതെന്നാണ് പറയുന്നത്. എന്തായാലും ഏകദേശം 2 മണിക്കൂറിന് ശേഷമാണ് ഈ ഒരു സംഭവം ആളുകൾ അറിയുന്നത്. റെയിൽവേ സ്റ്റേഷനിലേക്ക് രാവിലെ ആളുകൾ എത്തി തുടങ്ങിയ ഒരു സമയത്താണ് ഇത്തരത്തിൽ രണ്ടുപേരുടെ മൃതദേഹം കണ്ടത്. ഈ സ്റ്റോപ്പില്ലാത്ത റെയിൽവേ സ്റ്റേഷനുകളിൽ ചാടിയിറങ്ങുന്ന, ഈ കൊരട്ടിയിൽ ഉൾപ്പെടെ സ്ഥിരമായി ഇവർ ഇങ്ങനെയാണോ യാത്ര ചെയ്യുന്നത്? ഈ റെയിൽവേ സ്റ്റേഷനുകളിൽ വേഗത കുറച്ച് ട്രെയിൻ പോകാറുണ്ടോ? ഇത്തരം ഒരു സൗകര്യം ഒരുക്കി കൊടുക്കാറുണ്ടോ? അത്തരം കാര്യങ്ങളുടെ വിവരങ്ങൾ കൂടി എങ്ങനെയാണ് ലിഷോയി? ഇത്തരത്തിൽ ഈ സ്റ്റോപ്പ് ഇല്ലാത്ത റെയിൽവേ സ്റ്റേഷനുകളിലൂടെ വേഗത കുറച്ച്, സാധാരണഗതിയിൽ പോകുന്ന വേഗത്തിലല്ല, വേഗത കുറച്ച് തന്നെയാണ് പോകാറുള്ളത്. പക്ഷേ ആളുകൾ യാതൊരു കാരണവശാലും ട്രെയിനിൽ നിന്ന് ചാടി ഇറങ്ങരുത് എന്നുള്ളതാണ് റെയിൽവേ നൽകുന്നതും അതുപോലെ തന്നെ നിയമപരമായ കാര്യങ്ങളും എല്ലാം തന്നെ അങ്ങനെയാണ്. അതുകൊണ്ട് യാതൊരു വിധത്തിലും റെയിൽവേ ട്രെയിനിൽ നിന്ന് ചാടി ഇറങ്ങാൻ പാടുള്ളതല്ല. അങ്ങനെ ചാടി ഇറങ്ങിയ സമയത്ത് ഇവർ വീണപ്പോൾ തലയടിച്ചു വീണതാണ്. അങ്ങനെയാണ് ആ രക്തം വാർന്നു പോവുകയും ആ മരണം സംഭവിക്കുകയും ചെയ്തതെന്നാണ് കണക്കാക്കുന്നത്. ശരി, അത്യന്തം ദാരുണമായ സംഭവമാണ്. തൃശൂർ കൊരട്ടി സ്റ്റേഷനിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്നാണ് രണ്ട് ചെറുപ്പക്കാർ വീണ് മരിച്ചിരിക്കുന്നത്. കൃഷ്ണകുമാർ, സഞ്ജയ് എന്നിവരാണ് മരിച്ചത്. കൊരട്ടിയിൽ സ്റ്റേഷനിൽ സ്റ്റോപ്പില്ലാത്ത ട്രെയിനിൽ നിന്നും ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെ അപകടമുണ്ടായി എന്നതാണ് ഇപ്പോൾ വരുന്ന നിഗമനം.